ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ക്ലബ്ബ് ഭാരവാഹികളുടെ യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ചേർന്നു. കലാകായിക മേഖലകളിലെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നത്. ചേലക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 2022-23 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് യുവജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് അറിയണമെന്നൊരു താല്പര്യം പഞ്ചായത്ത് ഭരണസമിതിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം കോവിഡുമായി ബന്ധപ്പെട്ടും യോഗങ്ങൾ വിളിക്കാൻ കഴിയാത്തതിനെ തുടർന്നൊന്നും ആ ഒരു ആവശ്യം അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണ ഒരു സ്പോർട്സ് കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടും അതുപോലെ കുട്ടികളുടെ കായിക വാസന വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ക്യാമ്പുകൾ സംഘടിപ്പിക്കണമെന്നും കളിസ്ഥലങ്ങൾ ലഭ്യമാക്കണമെന്നുള്ള നിരവധി ആവശ്യങ്ങൾ ഇന്ന് വിളിച്ചു ചേർത്ത യുവജന ക്ലബ്ബ് ഭാരവാഹികളുടെ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതൊക്കെ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് ഈ വരുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഏകദേശം 22 ക്ലബിൻ്റെ ഭാരവാഹികൾ ഇവിടെ പങ്കെടുക്കുകയുണ്ടായി. 40-ൽ യുവജനങ്ങൾ പങ്കെടുത്തു. ഒപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് കേരള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് പദ്ധതികളുണ്ട്. യുവജനങ്ങൾ മുഖാന്തരം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ അപകട ഇൻഷുറൻസുകളുമായി ബന്ധപ്പെട്ട് RBI കീഴിലുള്ള കോർഡിനേറ്റർ നീതു കനറ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഈ യോഗത്തിൽ ക്ലാസ് സംഘടിപ്പിക്കുക കൂടി ഉണ്ടായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇവരുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ യുവജനങ്ങളുടെ ചെറുകര പഞ്ചായത്തിലെ യുവജനങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള പദ്ധതി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗമായിരുന്നു. കൂടുന്ന യോഗം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്.